നമസ്കാരങ്ങളെ. കഴിഞ്ഞ ഒരാഴ്ച കാലം മിസ്സിയോ ഭവനിലായിരിക്കുവാനായിട്ട് ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അവിടെ ആയിരുന്ന ഓരോ നിമിഷവും ഒത്തിരി ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളായിരുന്നു. അവിടെയുള്ള ഓരോ മക്കളും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവർ, അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ, ദൈവത്തിന് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യമായിട്ട് മാറിയ ഒരു കൂട്ടായ്മയുടെ നടുവിലേക്കാണ് ഞാൻ കടന്നു ചെന്നത്. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും പ്രാർത്ഥിച്ചും വളരുന്ന ഒരു കൂട്ടായ്മ. തങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും മറ്റുള്ളവരെയും ആ ദൈവസ്നേഹ ചൈതന്യത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ടും അവരായിരിക്കുന്ന ഇടങ്ങളിൽ, കുടുംബങ്ങളിൽ ആ ദൈവസ്നേഹം പങ്കുവെച്ചുകൊണ്ട് ദൈവസ്നേഹ ചൈതന്യത്തിൽ ആഴപ്പെട്ട് വളർന്നു വരുവാനായിട്ടും മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് മാറുവാനായിട്ടും അവിടെ വരുന്ന ഓരോ മക്കൾക്കും സാധ്യമാകുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ മക്കൾക്കും ഒത്തിരി ഒത്തിരി ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും ഉണ്ടാകുവാനായിട്ട് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനുശേഷമാണ് നമ്മൾ അനുഭവ സാക്ഷ്യം പങ്കുവെക്കണം. നമ്മുടെ നമുക്ക് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവ സാക്ഷ്യം ആ വ്യക്തിയുമായിട്ട് പങ്കുവെക്കണം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ദിവസം ഇവള് അപ്പോഴും ഇവളിങ്ങനെ ഗ്രൂമായിട്ട് ഇരിക്കുക, കരയുന്നില്ല. ഞാൻ ചോദിച്ചു, മോളെ എന്തിനാ പഠിക്കുന്നത്, എന്താണ്? അപ്പൊ അവള് പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങി. ചോദിച്ചു, എനിക്ക് എക്സാമാണ്, ഞാൻ എക്സാമിന്. അപ്പൊ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജോസ്. തൃശ്ശൂര് രൂപതയിലെ സുവർണമണ് എന്ന സ്ഥലത്ത് സെൻറ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കറുകുറ്റിയിൽ മിസ്സിയോ മിഷൻ ഭവനത്തിന് മുൻപിലാണ്. ഒക്ടോബർ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൂടുവാനായിട്ടുള്ള ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ ധ്യാനങ്ങളെല്ലാം കൂടിയിട്ടുള്ള ദൈവത്തിൽ ദൈവാനുഭവം കുറേ ഉണ്ട്. വിദേശത്ത് കുറേ കാര്യങ്ങൾ പ്രാർത്ഥന നയിക്കാനും പ്രാർത്ഥന ലീഡ് ചെയ്യുവാനും ഉള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. എങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ പഠിച്ച പഠനങ്ങളൊന്നും അല്ല നമുക്ക് ശരിയെന്നുള്ളത്, നമുക്ക് തെറ്റായ രീതിയിലല്ല കരിക്കേണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ദൗത്യമുണ്ട് യേശുവിനെ കുറിച്ച്. നമ്മൾ വചനം പറയുന്നു, കേൾക്കുന്നു, വായിക്കുന്നു, ക്രിസ്ത്യായിട്ട് ജീവിക്കുന്ന എല്ലാവരും യേശുവിനെ കുറിച്ച് നമുക്ക് യേശുവിനെ നമ്മളെ കുറിച്ച് ഒരു ദൗത്യം നമുക്കുണ്ട്. അതിനകത്ത് കാഴ്ചപ്പാട് മർക്കോസ് സുവിശേഷർ പറയുന്നത്, നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് വേണ്ടി ആ ദിവസത്തെ ക്ലാസ്സിട്ട് എനിക്ക് കിട്ടി. അതായത് നമ്മൾ ഒളിഞ്ഞെടുക്കുന്ന കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊണ്ടുവന്നിട്ട് നമ്മളിലുള്ള തമ്പുരാൻ്റെ ദൗത്യം, പ്ലാനും പദ്ധതി എന്താണോ അത് വെളിപ്പെട്ട് കിട്ടുവാനുള്ള ഒരു കോഴ്സായിട്ട് എനിക്ക് വളരെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ സമൂഹത്തിലേക്കായാലും നമ്മുടെ ഇടവകയിലേക്കായാലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ള മക്കൾക്ക് പങ്കുവച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരു ഒരു ദൗത്യം നമ്മുടെ ഒളിഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ആ ഇത് നമ്മൾ മറ്റുള്ള മക്കളെ പകർന്നു കൊടുക്കാനുള്ള ഒരു ക്ലാസ് എനിക്ക് കോഴ്സ് കൊണ്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചുള്ള കാര്യമായിരുന്നു. ദൈവമേ, എനിക്കൊരു എന്നെക്കുറിച്ചുള്ള പദ്ധതി നമ്മളെ വെളിപ്പെടുത്തിയിടണമേ, മറ്റുള്ള മക്കളിലേക്കൊരു വചനമായി അല്ലെങ്കിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ള ഒരു 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 ഉപകരണമാക്കിയാലും മാറ്റണമേ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആ തേടി നടന്നിട്ടുള്ള ഒരു ആ തേടി വണ്ടി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ മാതിരി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സായിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടി. ഇതുപോലെ തന്നെ എല്ലാവരും ഇന്ന് ഞാൻ കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാനും ആ മറ്റുള്ള മക്കൾക്കും അത് മാനസാന്തരത്തിന് കാരണമാകാനും നമ്മളെല്ലാവരെയും കാരണമാകുന്നത്. അപ്പോൾ ഈ നടക്കുന്നവരുടെ കോഴ്സിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന മക്കൾ ഒത്തിരി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കടന്നു വന്ന് ഈ കോഴ്സിൽ കടന്നു വന്ന് എന്താണോ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അത് വെളിപ്പെട്ട് കിട്ടുവാനും ആ ദൗത്യത്തിലേക്ക് നമ്മൾ പങ്കുവരാകുവാനും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൗത്യം ആ എന്താണോ പൂർത്തിയാക്കുവാനും അങ്ങനെ ദൈവരാജ്യവും സ്വർഗഭാഗ്യവും നിത്യജനം അവകാശമാക്കുവാനും എല്ലാവരും അവകാശമുണ്ട്. അത് സ്വന്തമാക്കുവാനുള്ള ഒരു ഉൾ പ്രേരണയും ഒരു ഉൾവിളിയും എനിക്ക് ഇവിടെ കിട്ടി. അത് എല്ലാവരിലേക്കും ഞാൻ പകർന്നു കൊടുക്കുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസവും മനസാന്തരവുമായി സമർപ്പണം. അപ്പൊ പരിശുദ്ധാത്മാവിനെ ബാധിച്ച് ചോദിച്ച് നേരിടുക എന്നും കേട്ടത്. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോ പിന്നെ പ്രത്യേകിച്ച് സമർപ്പമോ അനുഭവമൊക്കെ പറഞ്ഞിട്ടേ നമ്മളെല്ലാം സഹോദരരെ
ദൈവമക്കളെ. സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ദൗത്യം അങ്ങനെ ഞാൻ എന്നിൽ നിറഞ്ഞ ദൈവസ്നേഹാനുഭവം ഇവരുള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ എനിക്കിവിടെ വന്ന് ഇടയായി. ഇനിയും അത് കൂടുതൽ പേരിലോട്ട് പങ്കുവെക്കുവാനും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനും നാം അറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനും നമ്മുടെ നാട്ടിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അത് ആ ദൗത്യം തുടരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. പാടായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനീടേ ആ കുശവൻ കൈ ഞാൻ ജോൺ തോമസ്, പാലായിൽ നിന്ന് വരുന്നു. ഞാൻ 2 മാസത്തെ ഓൺലൈൻ മിസ്സിയോ കോഴ്സ് ഓഗസ്റ്റിൽ തീരുന്നത് കൂടി, അത് കഴിഞ്ഞ് ഇപ്പോൾ 3-ാം തീയതി തുടങ്ങി 9-ാം തീയതി വരെയുള്ള 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സും കൂടി. ഈ കോഴ്സ് കൂടിയപ്പോഴാണ് ഈശോ പറഞ്ഞ ഏകദൗത്യം, ഈശോ തന്ന ഏകദൗത്യം പോയി സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. അതിന് നമ്മൾ ഈ കോഴ്സ് പ്രാപ്തരാക്കുന്നു. ഇത്രയും ധ്യാനങ്ങൾ ഞാൻ കൂടി, എന്നാലും ഈ കോഴ്സിലൂടെയാണ് എനിക്ക് ആ തിരിച്ചറിവ് ലഭിച്ചത്. കോഴ്സിലൂടെ ഇൻ്ററാക്ഷൻ നടന്ന് നമ്മളെക്കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ച് നമ്മളെ നല്ലൊരവസ്ഥയിലാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എല്ലാത്തിനും ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കും. അത്ര തീക്ഷ്ണതയോടുകൂടി, എത്ര ധൈര്യത്തോടെ, എത്ര ചമ്പരത്തോടുകൂടിയാണ് പറയുന്നത് എനിക്ക്. ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി എന്ന് പറയുക. അപ്പൊ അത്രയ്ക്ക് പൗലോസിന്റെ ആ തീക്ഷ്ണത നോക്കി, അതാണ് അതിന്റെ അത് പറയാൻ വേണ്ടിട്ട് അത് പറഞ്ഞു. ഇനി ഈ വചനം നമ്മൾ കഴിഞ്ഞ മുമ്പേ കണ്ടതാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എനിക്ക് കോഴ്സ് കൂടാനായിട്ട് സാധിച്ചു. ആ കോഴ്സിലൂടെ ഒത്തിരി നല്ല ബോധ്യങ്ങൾ ലഭിച്ചു. ക്രിസ്ത്യാനിയായി മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി വചനം പ്രഘോഷിക്കാൻ കടമയുള്ള ഒരാളാണെന്നുള്ള വലിയൊരു അറിവ് എനിക്ക് ലഭിച്ചു. ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ സുവിശേഷമാകാനും സുവിശേഷം എഴുതാനും വേണ്ടി പ്രയത്നിക്കുന്നതാണ്. അതിനുള്ള കൃപ ദൈവം എനിക്ക് നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ കോഴ്സിലൂടെ അനേകം മക്കൾ സുവിശേഷം പ്രഘോഷിക്കാനും അവർക്ക് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 4:9-12 2 പേർ ഒന്ന് വായിക്കുക, ഒരുമിച്ച് വായിക്കുക. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. 2 പേരാണെങ്കിൽ കഴിയും. ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും ഒരു നിർവചനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഒരു കൂട്ടായ്മ എങ്ങനെ, എന്താണ് കൂട്ടായ്മയുടെ നിർവചനം എന്ന് വളരെ വ്യക്തമാണ്. നമ്മളൊക്കെ വിവാഹം എന്ന ഉദാശ സ്വീകരിച്ചവരാണ് അല്ലെ? വിവാഹ ഉദാശ നടക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് കരിഗ്മ കോഴ്സിലൂടെ എനിക്കറിയാൻ സാധിച്ചത് നിത്യസത്യങ്ങളെ പറ്റിയുള്ള അറിവും, അതുപോലെ തന്നെ അത് എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയണമെന്നുള്ള ആ ഒരു അനുഭവം ഞാനും, അത് പ്രാക്ടിക്കൽ കോഴ്സ് ഇൻഡോറുമുണ്ട് ഔട്ട്ഡോറുമുണ്ട്, അത് വളരെ ഇഫക്റ്റീവാണ്. കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ നവീകരണം നമുക്ക് വന്നു കഴിഞ്ഞാലും അത് ആ ദൈവസ്നേഹം, അന്വേഷിച്ച ദൈവസ്നേഹം എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്നൊരു പ്രാക്ടിക്കൽ അറിവ് ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു. Thank you.
ഇവിടെ മിസ്സിയോ ഭവനിൽ ഒരു കോഴ്സ് കൂടാൻ, മിസ്സിയോയുടെ ഒരു കോഴ്സ് കൂടാനായിട്ട് വന്നതാണ്. അത് കൂടിക്കഴിഞ്ഞു. എനിക്കുള്ള അഭിപ്രായം എന്താന്ന് വെച്ചാൽ, എന്നിൽ വളരെ ഒരു പ്രസന്നതയും ഒരു ആത്മവിശ്വാസവും വന്നു. ഇവിടെ ഇതൊരു ധ്യാനമല്ല, നമ്മളെ ക്ലാസ്സാണ്. നമ്മളെങ്ങനെയാണ് നമ്മളിൽ ഒരു ചേഞ്ച് വരേണ്ടത്, ദൈവസ്നേഹം എങ്ങനെ നമുക്ക് കിട്ടും, ആ രക്ഷ, ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച ആ രക്ഷ എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും, അതെങ്ങനെ നമ്മളൊരു പ്രാർത്ഥിക്കണം, അതെങ്ങനെ പങ്കുവയ്ക്കണം എന്നുള്ള ഒരു അനുഭവമാണ് ഇവിടുന്ന് പറഞ്ഞത്. നമുക്ക് അറിവില്ലാത്ത, ഞങ്ങൾ കാറ്റിക്കസം ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വളരെ എളിമയോടെ പറഞ്ഞു തരുന്ന ഒരു ടീമംഗങ്ങളാണ്. നമ്മുടെ സ്വന്തം അപ്പച്ചനും സഹോദരന്മാരും അമ്മച്ചിയും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ, ഞങ്ങളൊരു കൂട്ടായ്മയായിരുന്നു, ഒരു 15 പേരുടെ ഒരു വല്ലാത്തൊരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ അനുഭവത്തിൽ വളരെ സന്തോഷത്തിൽ പോകുന്നു. അത് ഞാൻ വളരെ എങ്ങനെ നമ്മൾ വളരണമെന്നും ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മിസ്സാകുന്നത് തന്നെ വളരെ ഒരു മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് മിസ്സിയോയിലൊന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ചേച്ചി അപ്പൊ തന്നെ നിങ്ങളുടെ ആ സംശയം തീർന്നു കിട്ടുന്നു എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും അത് തമ്പുരാൻ തന്നെ ഇടപെടുന്നതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പം പറയുന്നത്, പ്രഭാഷണങ്ങൾ കേൾക്കാൻ ധ്യാനിക്കാൻ പോകുമ്പോൾ ഒരേ വചനം എടുത്തിട്ടാണ് ഇവര് എത്ര തരത്തിലാണ് പറയുന്നത്. അത് അച്ഛൻ പറഞ്ഞതുപോലെ അത് അങ്ങനെ തന്നെ ആത്മാവ് ഉൾപ്പെടുത്തി തരികയാണ് ആ ഓരോരോ സാഹചര്യം. മിസ്സിയോ കോഴ്സിനെ കുറിച്ച് 13 ബാച്ചിലും 14 ബാച്ചിലും പ്രിലിമിനറി കോഴ്സ് കൂടുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പൂനെയിൽ നിന്ന് 15 ബാച്ചിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ മിസ്സിയോ ഭവനിലായിരിക്കുന്നു. വളരെ നല്ല വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഈശോയെ അറിയുവാനും ഞാൻ അറിഞ്ഞ ഈശോയെ ദൈവത്തെ സ്നേഹത്തിലൂടെ എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ എനിക്ക് ഞാൻ കണ്ടെത്തിയ ഈശോയെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാൻ, ഈശോ ഒരു സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും ഈ കോഴ്സ് എനിക്ക് അനുഗ്രഹമായി. ഞാൻ എൻ്റെ ജീവിതത്തിലെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഞാൻ സുവിശേഷ വേല ചെയ്യണം എന്നുള്ള ഇനി എൻ്റെ ലക്ഷ്യം. അതാണ് എൻ്റെ സഭയുടെ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രവർത്തനത്തിന്, ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അല്ലെ സന്ധിക്കും എല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്നവരെ ശാന്തമരണം ശാന്തശീലനം. ഞാൻ ദൈവത്തെ എടുത്തത് ദൈവശാലാണ്. വിശാലമായ കരുണയും ഹൃദയ ശുദ്ധിയും നൽകി, അല്ലെങ്കിൽ കരുണ വിശാലം വേണ്ട, കരുണയും ഹൃദയശുദ്ധിയും നൽകി. അപ്പോൾ അവിടെ കരുണ വന്നു, ഹൃദയശുദ്ധി വന്നു. സമാധാനം സ്ഥാപിക്കുവാൻ, അതിനായി പീഡനം സഹിക്കുവാൻ കൃപ നൽകണം. ഞാൻ ഈ കോഴ്സ് കൂടിയതിലൂടെ എനിക്ക് ആഴത്തിലുള്ള ദൈവസ്നേഹം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അനുഭവിക്കുവാനും കഴിഞ്ഞു. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും അവരെ ഇതിലേക്ക് കോഴ്സ് കൂടുവാനുമായിട്ടും അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. സ്വർഗം തുറക്കുന്ന സമയമിതാ. കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് സുവിശേഷ പ്രഘോഷണം. എൻ്റെ ദൗത്യമാണെന്നും ഈശോയിൽ നിന്നുള്ള ഗ്രേറ്റ് കമ്മീഷനാണെന്നും തിരിച്ചറിയാൻ എന്നെ സഹായിച്ച കോഴ്സാണ് മിസ്സിയോ. ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു കോഴ്സാണ് ഈ മിസ്സിയോ കോഴ്സെന്ന് ഇതിൽ പങ്കെടുത്ത എനിക്ക് ബോധ്യമായി. മിസ്സിയോ കോഴ്സ് ഇത് തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും വളർന്നു കഴിഞ്ഞ ഒരു റെവല്യൂഷൻ പോലെയാണ് തോന്നുന്നത്. ഗോഡ്സ് ലവ്, ജീസസിൻ്റെ റിഡംഷൻ, ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മളുടെ ആസ് എ ക്രിസ്ത്യൻ നമ്മളുടെ ഡ്യൂട്ടി, റൈറ്റ് ഡ്യൂട്ടി, ഹൗ ടു ലിവ് ശരിക്കും പറഞ്ഞു തരുന്ന ഒരു സ്ഥലമാണ്. ഒരു സെക്കൻഡ് ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ കോഴ്സിലൂടെ ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ഒരു ദൈവകുടുംബമായി ജീവിക്കണമെന്ന് മനസ്സിലായി. അതുപോലെ സുവിശേഷ പ്രഘോഷണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയെന്നും ഈ കോഴ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. ഈ മിസ്സിയോ കോഴ്സിൽ പങ്കെടുത്തപ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നും, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള വലിയ ബോധ്യം ലഭിച്ചത് ഈ ഒരു മിസ്സിയോ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റി മറിച്ചൊരു കോഴ്സാണ് മിസ്സിയോ എന്ന് പറയുന്നത്.
അതായത് ഒന്ന് മുതൽ ഞാൻ കാറ്റിസം പഠിച്ചപ്പോൾ 10-ാം ക്ലാസ് വരെ 12-ാം ക്ലാസ് വരെ ഒരു കാറ്റിസം പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ആ കാറ്റിസം പഠിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്രിസ്ത്യാനി എന്താണെന്നും ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണമെന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് ലഭിച്ചത് സത്യമായിട്ട് ക്രിസ്ത്യോസിനാണ്. ഒരു ഏകദൗത്യം, സഭയുടെ ഏകദൗത്യം സുവിശേഷ പ്രഘോഷണമാണെന്നും ആ സുവിശേഷവൽക്കരിക്കാനായിട്ട് നാം ഓരോരുത്തരും കടമയുള്ളവരാണെന്നും അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിയത് ഈ കോഴ്സിലാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും അറിയേണ്ട ഒരു കോഴ്സാണത്. അതായത് ദൈവത്തെ എങ്ങനെ അറിയണമെന്നും ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ നമ്മൾ ഓരോരുത്തർ അനുഭവിച്ചറിയേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന മനോഹരമായ ഒരു കോഴ്സാണത്. ഈ കോഴ്സ് മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും അനുഭവിക്കേണ്ട ഒന്നാണ്. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഓരോ മനുഷ്യൻ്റെയും അവരുടെ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 16-ാമത്തെ വാക്യപ്പെടും, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ടാണ് ലോകം മുഴുവൻ ആവശ്യമില്ലാത്ത തിന്മകളിലേക്കും ദുരിതത്തിലേക്കും കടന്നു പോകുന്നുള്ള വലിയ ഉൾക്കാഴ്ച ഈ ഒരു കോഴ്സ് പങ്കെടുക്കുന്നതിലൂടെ എനിക്ക് ലഭിച്ചു. മിസ്സിയോ കോഴ്സ് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. വചനപ്രഘോഷണം, അടിസ്ഥാന ദൗത്യം എങ്ങനെ നിർവഹിക്കണമെന്ന് ഈ കോഴ്സ് ഓരോ വ്യക്തികളെയും വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാവരും ചേർന്നിരിക്കേണ്ട ഒരു കോഴ്സാണ്. മനസ്സിലാക്കി.